ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഇനി മുഴുവൻ തുകയും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് പുത്തനഴിയിലെ വെറ്ററിനറി ഡിസ്പെൻസറിക്ക് സ്വന്തം കെട്ടിടമായി. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷൗക്കത്ത് അലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച 15.75 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. CPIM പുത്തനഴി ബ്രാഞ്ച് കമ്മിറ്റിയാണ് കെട്ടിടത്തിനാവശ്യമായ സ്ഥലം സൗജന്യമായി വാങ്ങി നൽകിയത്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് പുത്തനഴിയിലാണ് വെറ്ററിനറി സബ് സെന്ററിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായത്. രണ്ട് ഘട്ടങ്ങളിലായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 10,75,000 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 5 ലക്ഷം രൂപയും വകയിരുത്തിയാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. നിലവിൽ പുത്തനഴി മില്ലുംപടിയിലെ വാടക കെട്ടിടത്തിലാണ് സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെയും കാഷ്വൽ സ്വീപ്പറുടെയും സേവനം വെറ്ററിനറി സബ് സെന്ററിൽ ലഭ്യമാകും. പശുക്കൾക്കുള്ള കുത്തിവെപ്പ്, മൃഗങ്ങൾക്കുള്ള പ്രാഥമിക ശുശ്രൂഷ തുടങ്ങി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് സെന്ററിൽ ലഭ്യമാവുക. കരുവാരക്കുണ്ട് മൃഗാശുപത്രി കീഴിലെ ഏക വെറ്ററിനറി സബ് സെന്റർ കൂടിയാണിത്. CPIM പുത്തനഴി ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഇതിനാവശ്യമായ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത്. പുത്തനഴിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഉള്ളവരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെടുന്നത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ പി ദീപ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മടത്ത് ലത്തീഫ്, കരുവാരക്കുണ്ട് വെറ്ററിനറി സർജൻ ഡോക്ടർ അൻവർ, അഡ്വക്കേറ്റ് ടോം കെ തോമസ്, VC ഉണ്ണികൃഷ്ണൻ, എ മുഹമ്മദ്, ഷൈജി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ മറ്റ് വാർഡിലെ മെമ്പർമാരെ പോലെ എന്തെങ്കിലും വേണമെന്ന് എപ്പോഴെപ്പോഴും പറയുന്ന ആളല്ല. അവർ പ്രസിഡന്റായ സമയത്ത് ഞാൻ ചെയർമാനായിട്ട് ഇരിക്കുമ്പോഴൊക്കെ അവർ ബോർഡിലുണ്ട്. അവരുടെ അത്യാവശ്യവും അടിയന്തര ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രമേ അവർ പബ്ലിക്കിന് ആവശ്യമുള്ള വിഷയങ്ങൾ അവർ ആവശ്യപ്പെടും. പക്ഷെ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ആ തരത്തിലാണ് അവരുടെ നടപടി. 5 കൊല്ലത്തെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു മെമ്പറാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങളോട് വളരെയധികം സഹകരിച്ച് വളരെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു മെമ്പറാണ് കൊടുത്ത മെമ്പർ. അതുകൊണ്ട് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസിഡൻ്റെ റിവിഷനിൽ ഫസ്റ്റ് തന്നെ റിവിഷനിൽ ശരിക്കൊരു ചെറിയൊരു മിസ്സിങ് വന്നു. പ്രോജക്റ്റ് വെച്ച സമയത്ത് എങ്ങനെയോ ഒരു മിസ്സിങ് വന്നപ്പോൾ ഈ പ്രോജക്റ്റ് വരാതെ പോയി. അവർ ശ്രദ്ധിപ്പെടുത്തി, ഉടനെ തന്നെ അത് വെച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 5 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ബാക്കി 8 ലക്ഷം അപ്പ് വെച്ചു. പിന്നെ ഒരു 1.5 വെച്ച് കൊടുത്തു. ഇപ്പം ഇനി 1.5 രൂപയുടെ പ്രവൃത്തി ഇവിടെ നടക്കാനുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ഫണ്ടൂടെ ഉണ്ട്. അത് ഇവിടെ സബ് സെൻറ്റർ വരിക എന്ന് പറയുമ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ, അതുപോലെ പിന്നെ തോമസ് വക്കീൽ പറഞ്ഞ പോലെ, ഈ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള കിഴക്കേത്തലയിൽ പോയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ഡോക്ടർ അൻവർ ഇരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന പുളിയക്കോളേജ് ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ വെറ്റിനറി വിഭാഗത്തിൻ്റെ വിഷയത്തിന് പോകുമ്പോൾ, നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വലിയ സാഹസമാണ്, ബുദ്ധിമുട്ടാണ്. ഒരാളൊരു ആവശ്യത്തിന് വേണ്ടി കേൾക്കാത്ത ന്യൂസ് ബ്യൂറോ മറാഠു.